ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ ഏതൊക്കെ രീതിയിലാണ് ബിറ്റ്കോയിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുള്ളാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ അനാലിസിൽ നിന്നും നിങ്ങൾക്ക് അത്തരത്തിൽ ഹെൽപ്ഫുള്ളാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടറിഞ്ഞേക്കാം. അധികം സമയങ്ങളുണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ക്രിപ്റ്റോയിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്രിപ്റ്റോയിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലും കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പേടിഎം മണി എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പേടിഎം മണി എന്ന് പറയുന്നത്. നമുക്കിതിൽ സ്റ്റോക്കിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ബേസിക് ആയിട്ടുള്ള KYC കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ആൻഡ് അതിൽ സ്റ്റോക്കിലായാലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് തന്നെ ഉണ്ട്. ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിലും അവർക്കും അത് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആൻഡ് പേടിഎമ്മിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ പേടിഎം മണി എന്ന് പറയുന്നത് 100% നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വഴി തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇന്നലെ ബിറ്റ്കോയിൻ നല്ല രീതിയിൽ ഒന്ന് ഡംപ് ആവുകയുണ്ടായി, ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നല്ല രീതിയിലൊരു ഡംപ് ആവുകയുണ്ടായി. എൻ്റെ ഒരുപാട് പൊസിഷൻസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ലോസിൽ ഞാൻ എൻഡ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡംപിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇനിയും ബിറ്റ്കോയിൻ താഴേക്ക് പോവുകയാണ്, ഇനി ഒരു 20K അല്ലെങ്കിൽ 18K 15K എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഡെഡ് ആയി എന്നൊക്കെ സ്റ്റിൽ ഒരു ട്വീറ്റുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ഡംപ് നമ്മൾ ശരിക്കും പേടിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുക എന്നൊക്കെ നമുക്ക് ആദ്യമേ നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിറ്റ്കോയിൻ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതായത് കൃത്യമായിട്ട് പ്രൈസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 24,000 മുതൽ 25,000 വരെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ദ പ്രൈസിന് ഇത് ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു റിജക്ഷൻ കിട്ടുകയുണ്ടായി. പ്രൈസ് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ശക്തമായിട്ട് തന്നെ പ്രൈസ് താഴേക്ക് പോവുകയുണ്ടായി. ആൻഡ് പ്രൈസ് നല്ല ബയ്യിങ് പ്രഷറോട് കൂടിയിട്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ആൻഡ് സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ, ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് സെല്ലേഴ്സ് അവിടേക്ക് കയറി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇതാ ഇവിടെ ഒരു ബെയറിഷ് ആയിട്ടുള്ള രണ്ട് വീക്ക്ലി ക്യാൻഡിൽസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതാ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു രണ്ട് ദിവസം കൂടി ഉണ്ട് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട്. സോ നമുക്ക് കഴിഞ്ഞ മൂന്ന് ആഴ്ചയിലെ ക്യാൻഡിൽസ് എടുത്തുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് മുൻപത്തെ രണ്ട് ആഴ്ചയിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു വീക്കിലി ക്യാൻഡിൽസിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആ വീക്കിലി ക്യാൻഡിൽസിനെ എല്ലാം തന്നെ വേണമെങ്കിൽ അതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ആണ് നമുക്ക് പറയേണ്ടി പറ്റും. ഓക്കെ, സോ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ബയേഴ്സ് കൂടുതലായിട്ട് കടന്നു വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഈ രണ്ട് ക്യാൻഡിൽസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ പ്രൈസ് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സെല്ലേഴ്സ് അവിടേക്ക് കയറി വന്നിട്ടുള്ളതാണ് ആ രണ്ടാഴ്ചകളിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വീക്ക് ആയിട്ടുള്ള ആ രണ്ട് ബെയറിഷ് ക്യാൻഡിൽസ് ആണ് നമുക്ക് ഈ വീക്കിലി ടൈം ഫ്രെയിംസിൽ അല്ലെങ്കിൽ ഈ വീക്കിലി ക്യാൻഡിൽസ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം സെല്ലേഴ്സ് പ്രൈസിന് താഴേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് വീക്കിൽ സെല്ലേഴ്സിന് ഇത്രയും മാത്രമേ പ്രൈസിന് താഴേക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടുള്ളൂ. ആൻഡ് ഈ ആഴ്ചയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പ്രൈസിന് കുറച്ച് മാത്രമേ ബിറ്റ്കോയിൻ്റെ പ്രൈസിന് താഴേക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിലേക്ക് പോലും എത്താനായിട്ട്, അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിലേക്ക് പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ എത്തിക്കാനായിട്ട് ഇവിടെ സെല്ലേഴ്സിന് ഈ രണ്ട് ആഴ്ചയായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു
എന്താ പറയുക, ഒരു കൺഫേമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് ഇപ്പോൾ ഒരു ഒരു ഇതൊരു ബെയറിഷ് കാൻഡിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ഈ രണ്ട് കാൻഡിൽ ഇതുപോലെ ഈ ബെയറിഷ് കാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ബയിങ് പ്രഷറോട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സെല്ലേഴ്സ് പ്രൈസിന് അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ട് ആഴ്ചയായിട്ടും അവർക്ക് ആ ബയിങ് പ്രഷർ കയറി വന്നിട്ടുള്ള ആ ഒരു കാൻഡിൽ, അതായത് ഈ ബുള്ളിഷ് ആയിട്ടുള്ള വീക്ക്ലി കാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിലേക്ക് പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ട് ദിവസം കൂടി ഉണ്ട് ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. ഈ രണ്ട് ദിവസത്തിൽ വേണമെങ്കിൽ ആ ഒരു ക്ലോസിംഗ് പ്രൈസിലേക്ക്, സോറി, ആ ഒരു ഓപ്പണിംഗ് പ്രൈസിലേക്ക് വേണമെങ്കിൽ ബിറ്റ്കോയിൻ എത്തിക്കാനായിട്ട് സെല്ലേഴ്സിന് സാധിച്ചേക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് ഇപ്പോൾ കാണാവുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് പ്രൈസിലേക്ക് പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ കൊണ്ടുവരാനായിട്ട് സെല്ലേഴ്സിനോട് സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിൽ ബയേഴ്സിന് അവിടെ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബയേഴ്സിന് വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 21,765 എന്ന് പറയുന്ന ഒരു പ്രൈസാണ് ഈ ഒരു കാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, ആ ഒരു പ്രൈസിനെ ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് സെല്ലേഴ്സിന് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ഇനി ഈ ഒരു വീക്കിലി ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന്, അതായത് ഈ നമ്മളീ പറഞ്ഞ പോലെ 21,765 എന്ന് പറയുന്ന പ്രൈസിലേക്കൊന്നും എത്തിയില്ല, അതിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇവിടെ നിന്നും മുകളിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അടുത്ത നമ്മൾ ഈ വരും ആഴ്ചകളിൽ, അതായത് ഈ ഒരു മാസത്തിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്റ്റിൽ മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമുക്കിതാ ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് ആ ഒരു ലെവലിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം മുൻപ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ലെവല് പിന്നീട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ലെവൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 21,000 എന്ന് പറയുന്ന ലെവല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. പ്രൈസിന് അവിടെ നല്ല രീതിയിലുള്ള റിജക്ഷൻസ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഈ ചാർട്ടൊന്ന് ഞാൻ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, തല തിരിച്ചു വയ്ക്കുന്നുണ്ട് ഈ ചാർട്ട്. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചാർട്ടൊന്ന് തല തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല പാറ്റേൺസും, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രൈസ് ആക്ഷൻസ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്യാറുള്ളൊരു അനാലിസിസ് തന്നെയാണ് ഈ ഒരു പാരലൽ ചാനൽ. കൃത്യമായിട്ട് പല ചാനൽസിൻ്റെ ട്രെൻഡ് ലൈൻസ് കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെയും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. സോ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ സംഭവിച്ചപ്പോൾ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ താഴേക്കല്ല, പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് മുകളിലേക്ക് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചാർട്ട് തല തിരിച്ച് വെച്ചിരിക്കുകയാണ്. സോ പ്രൈസ് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കൺഫ്യൂഷൻ ആക്കണില്ല, ഞാൻ നോർമലായിട്ട് തന്നെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇത് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ആൻഡ് ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെ ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റും ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പാരലൽ ചാനൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു പാരലൽ ചാനലിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചെന്ന് വിചാരിക്കുക, പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക, അവിടെയും ആരും പാനിക് ആയിക്കൊണ്ട് ഷോർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്താലും ഈ ഒരു ട്രെൻഡ് ലൈനെ പ്രൈസ് ഒന്ന് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാലും, ഈ ട്രെൻഡ് ലൈനിൻ്റെ പ്രൈസിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാലും അവിടെ നിന്നും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനും പ്രൈസ് സ്റ്റിൽ ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. സോ അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഒരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ കാണാനുള്ള സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ് ടൂൾ വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 25,000 എന്ന് പറയുന്ന ലെവലിൽ നിന്നും ഒരു റിജക്ഷൻ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു. ആൻഡ് നമുക്ക് ഈ ഒരു ഗോൾഡൻ ലെവലിൽ നിന്നും, ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിൽ നിന്നും
പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനും ദെൻ ആ ഒരു ട്രെൻഡ് തന്നെ പ്രൈസ് കണ്ടിന്യൂ ചെയ്യാനുമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രൈസ് ഇത്രയും നാൾ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇത് അവിടെ വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് സോറി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള സാധ്യത ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിലുണ്ട്. ആൻഡ് അതിനുശേഷം പ്രൈസ് വീണ്ടും ഒരു ഹയർ ലോ സോറി ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പരാബോളിക് ലൈനിലും പ്രൈസിനും ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിതൊരു ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് സി പി ആർ ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി പി ആർ ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്ലി സി പി ആറിൻ്റെ എസ് വൺ ലൈനിന് അടുത്താണ്, അതായത് എസ് വൺ ലൈൻ എന്ന് പറയുന്നത് 21,249 എന്ന് പറയുന്ന ഒരു ലെവലാണ് സി പി ആർ എസ് വൺ എന്ന് പറയുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് സി പി ആർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സി പി ആർ ആർ വൺ അല്ലെങ്കിൽ എസ് വൺ ലെവൽസിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് അവിടെ ഒരു യു ടേൺ എടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. ഓൾറെഡി ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുൻപ് പലതവണ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്തു, ദെൻ അത് ഇനി അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതായി ഇവിടെ സി പി ആർ ഇൻഡിക്കേറ്റർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സി പി ആർ എസ് വൺ ആയിട്ട് മന്ത്ലി എസ് വൺ ഏരിയ വരുന്നതും ആ ഒരു ഏരിയയിലാണ്. സോ അതൊരു ഒരു കോൺഫിഡൻസ് ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ സി പി ആർ ലെവൽസിൽ നിന്നും പ്രൈസിനോട് യു ടേൺ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സി പി ആർ ലെവൽസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഈ രീതിയിലുള്ള യു ടേണിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇനിയും ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലായാലും ഒരു വീക്കിലി ടൈം ഫ്രെയിമിലായാലും നമുക്ക് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള പ്രതീക്ഷകൾ തരുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ബാരിഷ് ആവേണ്ട അല്ലെങ്കിൽ ബാരിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം നിലവിൽ ഇല്ല. ആൻഡ് അത് ആ ഒരു സമയത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രൈസ് ആക്ഷൻ അവിടെ പ്രൈസ് സ്ട്രക്ചറൊക്കെ ഫോം ആകുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം. വെറുതെ എന്തിനാണ് നമുക്ക് ഇപ്പോഴേ തന്നെ അത് ബാരിഷ് ആവുക അല്ലെങ്കിൽ ഇനിയും ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങൾക്ക് നടത്താം. അതിന് ഹെൽപ്ഫുൾ ആവുന്നെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.